यहाँ पहले पढ़ता नहीं आप किया ना डेसिग्नेशन पढ़ देंगे मुझे ये सिर्फ लाने दो तो असेस कर लो लाने दो तो वो क्या कर रहा है नहीं कर रहे സംസ്ഥാന സമിതിയാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അബ്ബാസ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്ന് ഭരണസമിതിയിലേക്ക് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കുമ്പള ഗ്രാമപഞ്ചായത്ത് സി പി എം ബി ജെ പി അവിശുദ്ധമായ കൂട്ടുകെട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന യു ഡി എഫിന്റെ ആരോപണത്തെ ശരിവെക്കുന്ന സംഭവങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവിന് ശേഷം കോയിപ്പാടി പിന്നു ബി ജെ പി പ്രവർത്തകന്റെ കൊലയാളി ശ്രീ കുമ്പള ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിക്ഷ കൊക്കുവിന്റെ ശിക്ഷ 7 വർഷത്തിൽ നിന്ന് 4 വർഷമായി ചുരുക്കിയ പുതിയ ഉത്തരവാണ് ആ ഉത്തരവിന് ശേഷം കുമ്പളയിൽ സി പി എമ്മും ബി ജെ പിയും നടത്തുന്ന ഈ നാടകം ആ കൊലയാളി കുടുംബത്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് രവീഷ തന്ത്രി ഒരു പ്രസ്താവന ഈ കൊലയാളിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കണം ആ പ്രസ്താവന വന്ന ഉടനെ ശ്രീ കൊക്കുവിന്റെ ഒരു പ്രസ്താവന ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ് ഞാൻ ബി ജെ പി വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത് പിന്നെന്തിനാണ് ബി ജെ പി എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് ഈ തുറന്ന് പറച്ച് ഞങ്ങള് ഈ ആരോപണം ഉന്നയിച്ച് പൊതുപരിപാടികളും മറ്റ് വിശദീകരണ യോഗങ്ങളും നടത്തിയപ്പോ അതിന് പിന്നാലെ സി പി എമ്മും വലിയ വിശദീകരണ യോഗങ്ങളും പ്രചരണങ്ങളും നടത്തി അങ്ങനൊരു ബന്ധമില്ല എന്നാണ് ആരോപിച്ചത് ശ്രീ കൊക്കുവിന്റെ പുതിയ വെളിപ്പെടുത്തലിന് ശേഷം സി പി എം നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ ബോധ്യമാക്കുന്ന രീതിയിൽ അതിന്റെ വെളിപ്പെടുത്തൽ നടത്തേണ്ടത് ആയിട്ടുണ്ട് മറ്റൊന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഞ്ചേശ്വര മണ്ഡലത്തിൽ സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും വലിയ ഗാഢമായ ബന്ധം നിലനിർത്തി തന്നെ പരസ്പരം സഹായിക്കുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അത് പല വാർഡുകളിലും ബൂത്തുകളിലും ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും സമന്വിതരായ നേതാക്കൾ കർണാടകയിലെ മുടിപ്പു അടക്കമുള്ള പ്രദേശങ്ങളിൽ സിറ്റിംഗ് നടത്തിയതിൻ്റെ പിന്നെ തെളിവും ഞങ്ങളെ വക്കുന്നുണ്ട് ബി ജെ പി 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് ആ പാർട്ടിയിൽ പ്രവർത്തിച്ച തങ്ങളുടെ പ്രവർത്തകന്റെ കൊലയാളിക്ക് മാക്സിമം ശിക്ഷ വാങ്ങി കൊടുക്കേണ്ട ബി ജെ പി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ആ കൊലയാളിക്ക്
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം തലകയിൽ വെച്ച് നേട്ടുന്ന ഒരു സമീപനമാണ് ഉമ്പടെ സ്വീകരിച്ചത്. യൂത്ത് ലീഗിന് പറയാനുള്ളത് രവീശ തന്ത്രിയുടെ പുതിയ പ്രസ്താവന ശ്രീ കൊക്കു രാജിവെക്കണമെന്ന്. ആ പ്രസ്താവന ഒരല്പമെങ്കിലും ആ പ്രസ്താവനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കൊക്കുവിനേക്കാളും ഒരുപടി മുന്നേയായി ബി ജെ പി കൊക്കുവിൻ്റെ തലക്കം വോട്ട് വാങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരായിട്ട് ബി ജെ പിയുടെ രണ്ട് ആളുകളുണ്ട്. അവരെ ആദ്യമായിട്ട് ബി ജെ പി രാജിവെച്ചിരിക്കുന്നു. അതിന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് പറ്റുന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ആ ജനപ്രതിനിധികളെ പുറത്താക്കാൻ ബി ജെ പി തയ്യാറാവണം. ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന ജില്ലാ പ്രസിഡന്റിന് അതും സാധ്യമാകുന്നില്ലെങ്കിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനമെങ്കിലും അദ്ദേഹം രാജിവെച്ച് പൊതുസമൂഹത്തോട് മാന്യത കാണിക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്.